പമ്പുകളെ കുറിച്ചുള്ള കൂടുതൽ അറിവിനായി തുണ്ടത്തിൽ ഇടസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. 12 വോൾട്ടിൽ 7500 ലിറ്റർ വരെ വെള്ളം തള്ളാൻ കപ്പാസിറ്റി ഉള്ള നമ്മുടെ നാട്ടിൽ നമുക്ക് മെയിൻലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മീൻ കുളങ്ങളിലുള്ള വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ, അത്യാവശ്യം ഇതേപോലെ വെള്ളം പല സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് ഡീവാട്ടർ ചെയ്യാൻ. സീഫ്ലോ ബിൽജ് പമ്പ് 2000 ഗാലൻസ് പെർ അവറാണ് ഇതിൻ്റെ ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടിന്യൂസ് ഡ്യൂട്ടി പമ്പാണോ? ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇമ്പിളർ. ഇതൊരു ഓപ്പൺ ടൈപ്പ് ഇമ്പിളറാണ്. അപ്പോൾ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഇതിലേക്കിടെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോരും. പിന്നെ ഇത് 12 വോൾട്ട് ആയതുകൊണ്ട് ഡയറക്റ്റ് പാനലിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ എൽദോസ്. തുണ്ടത്തിൽ റേഡേഴ്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ സീഫ്ലോ ബ്രാൻഡിൻ്റെ 12 വോൾട്ടിൽ 7500 ലിറ്റർ വരെ വെള്ളം തള്ളാൻ കപ്പാസിറ്റിയുള്ള ഒരു ചെറിയ മോഡലിനെ കുറിച്ചാണ്. ഇത് ബിൽജ് പമ്പ് എന്നാണ് ഇതിന് പറയുക. അതായത് നമ്മുടെ ബോട്ടിലും ഷിപ്പിലൊക്കെ ബിൽജ് ഏരിയയിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഡീവാട്ടർ ചെയ്യാനായിട്ട് മെയിൻലി ഇത് നമ്മൾ യൂസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നമുക്ക് മെയിൻലി ഇത് യൂസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ മീൻ കുളങ്ങളിലുള്ള വെള്ളം സർക്കുലേറ്റ് ചെയ്യാൻ, അത്യാവശ്യം ഇതേപോലെ വെള്ളം പല സ്ഥലങ്ങളിൽ കെട്ടിക്കിടക്കുന്ന വെള്ളം പുറത്തേക്ക് ഡീവാട്ടർ ചെയ്യാൻ, അങ്ങനെയുള്ള സർക്കുലേഷൻ പർപ്പസ് അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റുക. അപ്പോൾ ഇതേ സീഫ്ലോ ബ്രാൻഡിൻ്റെ തന്നെ ഒരു ചെറിയ മോഡൽ ബിൽജ് പമ്പിൻ്റെ വീഡിയോ നമ്മൾ ഇതിന് മുമ്പ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ വന്ന കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ഇത് കണ്ടിന്യൂസ് ഡ്യൂട്ടി പമ്പാണോ? നമുക്കൊരു അത്യാവശ്യം 2-3 മണിക്കൂറിൽ കൂടുതൽ ഇത് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് നമുക്ക് കമ്പനിയിൽ നിന്ന് കിട്ടുന്ന ഫീഡ്ബാക്ക്. കാരണം ഇതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസും വളരെ കുറവാണ്. അതനുസരിച്ച് നമ്മൾ ഈ പറഞ്ഞ പോലെ 2-3 മണിക്കൂർ മാത്രമേ ഇത് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഇത് 12 വോൾട്ട് ആയതുകൊണ്ട് ഡയറക്റ്റ് പാനലിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ഡയറക്റ്റ് പാനലിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിനൊരു ചാർജ് കൺട്രോളർ വെച്ച് ഇതിൻ്റെ വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമുണ്ട്. വോൾട്ടേജ് റെഗുലേറ്റ് ചെയ്യാതെ ഓവർ വോൾട്ടേജോ അണ്ടർ വോൾട്ടേജോ വന്നു കഴിഞ്ഞാൽ ഇതിന് കംപ്ലയിൻറ്റ് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ പാനലിൽ നിന്ന് യൂസ് ചെയ്യാം, കൺട്രോളർ ഉപയോഗിക്കാം. നിലവിൽ ഈ ബ്രാൻഡിന് വാറണ്ടിയോ മറ്റ് കാര്യങ്ങളൊന്നും ക്ലെയിം ചെയ്യാനുള്ള സൗകര്യം നമുക്കില്ല. അതുകൊണ്ട് തന്നെ ഇത് ഔട്ട് ഓഫ് വാറണ്ടി, അതായത് വാറണ്ടി ഇല്ലാതെയാണ് ഇത് സെയിൽ ചെയ്യുന്നത്. പിന്നെ ഈ പറഞ്ഞ വലിയ മോഡൽ ഇപ്പോൾ വന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓർഡർ അനുസരിച്ച് ഒരുപക്ഷെ സാധനങ്ങൾ അടുത്ത വീക്കൊക്കെ ആകുമ്പോഴേക്കും എത്തിയേക്കും. അപ്പോൾ ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് ആദ്യം ഇതിൻ്റെ പെർഫോമൻസ് കാര്യങ്ങൾ, ഇതിൻ്റെ കറണ്ട് കൺസപ്ഷനൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പമ്പ് വരുന്നത്. ഓക്കെ, സീഫ്ലോ ബിൽജ് പമ്പ് 2000 ഗാലൻസ് പെർ അവറാണ് ഇതിൻ്റെ ഡിസ്ചാർജ് കൊടുത്തിരിക്കുന്നത്. അതായത് 7500 ലിറ്റർ വെള്ളമാണ് ഒരു മണിക്കൂറിൽ ഇത് പമ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ മറ്റ് ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12 വോൾട്ട് 8.5 ആമ്പിയർ ആണ് DC കറണ്ട് വരുന്നത്. ഇതിനൊരു ഇൻബിൽറ്റ് ഫ്യൂസ് കൊടുത്തിട്ടുണ്ട്. 14 ആംസിൽ കൂടുതൽ സപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ കട്ട് ഓഫ് ആവുന്ന രീതിയിലുള്ള ഒരു ഫ്യൂസും ഇതിൽ ഇൻബിൽറ്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഈ മോഡലിനെ കുറിച്ചുള്ള ഒരുപാട് സംശയങ്ങളിൽ ഒന്നായിരുന്നു ഇത് സാധാരണ കിണറിൽ ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളത്. നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത 12 വോൾട്ടിൻ്റെ 3 ആമ്പിയർ കപ്പാസിറ്റി ഉള്ള ഒരു മോട്ടറിൻ്റെ റിവ്യൂ ആണ് ഇതിന് മുമ്പ് ചെയ്തിരുന്നത്. അതിന് മാക്സിമം 3.5 മീറ്റർ വരെയാണ് കുത്തനെ തള്ളാനുള്ള കപ്പാസിറ്റി ഉള്ളൂ. നമുക്കറിയാവുന്ന പോലെ ഒരു സാധാരണ കിണർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 7 മീറ്റർ 8 മീറ്റർ ആഴമുള്ള കിണറിൽ നിന്ന് കണക്ട് ചെയ്താൽ ഒരിക്കലും അതിൻ്റെ വെള്ളം പുറത്തേക്ക് വരില്ല. രണ്ടാമത്തെ ചോദിച്ചത്, ഇപ്പോൾ നമ്മൾ ആ മോഡലിന് പറഞ്ഞത് 4000 ആണ്, ഇതിന് പറയുന്നത് 7500 ആണ്. കമ്പനി കൊടുത്തിരിക്കുന്ന ഡിസ്ചാർജ് അതിൻ്റെ മാക്സിമം ഡിസ്ചാർജ് ഏറ്റവും മിനിമം ഹെഡിലായിരിക്കും. അതായത് ഇതിൻ്റെ തൊട്ടടുത്ത് അല്ലെങ്കിൽ തൊട്ട് മേലെ വെള്ളം വീഴിക്കുമ്പോൾ മാത്രമാണ് ഈ 7500 എന്ന് പറഞ്ഞ ഡിസ്ചാർജ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ഹൈറ്റിലേക്ക് പോകുന്തോറും അതിൻ്റെ വെള്ളം കുറഞ്ഞു വരും. അപ്പോൾ ഇതിപ്പോൾ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു 3 മീറ്ററോ അല്ലെങ്കിൽ ഒരു 4 മീറ്റർ വരെ ഹെഡുള്ള സ്ഥലങ്ങളിലാണ് ഇത് നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അതിലൊരിക്കലും നമ്മൾ പറഞ്ഞ 7000 ലിറ്റർ വെള്ളം കിട്ടില്ല. അതായത് ആ ഒരു സൈറ്റ് ഹെഡിലേക്ക് ഏകദേശം നിങ്ങളിപ്പോൾ 3-3.5 മീറ്റർ ഹെഡിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങൾക്ക് 2000-3000 ലിറ്ററിൽ കൂടുതൽ വെള്ളത്തിൻ്റെ അളവ് കിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കൃത്യം പെർഫോമൻസ് ചാർട്ട് അവൈലബിൾ ആണെങ്കിൽ മാത്രമാണ് ഇത്ര പോയിൻറ്റിൽ ഇത്ര ലിറ്റർ വെള്ളം കിട്ടുമെന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റാസ് വളരെ കുറവാണ് ഇതിനെക്കുറിച്ച്. എന്തായാലും ഇത് നമുക്ക് പ്രാക്ടിക്കലി നമ്മളൊന്ന് കണക്ട് ചെയ്ത് നമ്മുടെ ഡ്രമ്മിൽ ഇട്ടിട്ട് ഇതിൻ്റെ ഡിസ്ചാർജ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ സീഫ്ലോ എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്. ഇനി ഇതിൻ്റെ ബേസ് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഇതിൻ്റെ സൈഡിൽ കൊടുത്തിരിക്കുന്ന 2 നോബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്റ്റെയിനർ പുറത്തേക്ക് വരും. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഇമ്പിളർ. ഇതൊരു ഓപ്പൺ ടൈപ്പ് ഇമ്പിളറാണ്. അപ്പോൾ ചെറിയ പാർട്ടിക്കിൾസൊക്കെ ഇതിലേക്കിടെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോരും. എന്നോർത്ത് ഇതിപ്പോൾ നമ്മൾ കാണാവുന്ന പോലെ തന്നെ പ്ലാസ്റ്റിക് ഇമ്പിളർ ആയതുകൊണ്ട് മണൽത്തരി കൂടുതലുള്ള നാച്ചുറൽ സ്ഥലങ്ങളിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമ്പിളർ തേഞ്ഞ് തീർന്ന് പോകാനുള്ള സാധ്യതകളെല്ലാം കൂടുതലുണ്ട്. അപ്പോൾ ഇത് നമുക്കിനി കണക്ട് ചെയ്തിട്ട് എത്രത്തോളം വെള്ളം ഇതിൽ നിന്ന് പുറത്തേക്ക് വരും എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ ഔട്ട്ലെറ്റ് സൈസ് വരുന്നത് 1 ഇഞ്ചിൻ്റെ തൊട്ട് മേലെയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഗ്രീൻ ഹൗസ് ശ്രദ്ധിച്ചറിയാം, നന്നായിട്ട് ചൂടാക്കി ടൈറ്റ് ചെയ്താണ് കയറ്റിയേക്കുന്നത്. സ്ലിപ്പായി പോരാനുള്ള ചാൻസ് ഉണ്ട്. സ്ലിപ്പായി പോരാണെങ്കിൽ നമ്മളൊരു ക്ലിപ്പിട്ട് ടൈറ്റ് ചെയ്യും. ഇപ്പോൾ നമ്മളിത് നിലവിൽ കണക്ട് ചെയ്യാൻ പോകുന്നത് ഒരു 12 വോൾട്ടിൻ്റെ ബാറ്ററിയിലേക്കാണ്. ഇനി ചിലർ ഇത് ഡയറക്റ്റ് കറണ്ടിൽ നിന്ന് വർക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട്.
അങ്ങനെ വർക്ക് ചെയ്യിക്കാൻ പറ്റും. നിങ്ങൾ ആകെ ചെയ്യേണ്ടത് ഇതിപ്പോൾ 12 വോൾട്ട് 8.5 ആമ്പിയർ എടുക്കുന്ന ഒരു മോട്ടർ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണ എ സി കറണ്ടിൽ നിന്ന് ഡി സി ആക്കുന്ന ഒരു കൺവേർട്ടർ, അതായത് എസ് എം ബി എസ് എന്തെങ്കിലും വാങ്ങിച്ചിട്ട് ഈ 8.5 ആമ്പിയർ അതിൻ്റെ ഔട്ടും 12 വോൾട്ടിൻ്റെ 8.5 ആമ്പിയർ ഔട്ട്പുട്ടുള്ള ഒരു കൺട്രോളറോ എസ് എം ബി എസോ എന്ത് വെച്ച് വേണമെങ്കിലും നിങ്ങൾക്കിത് വർക്ക് ചെയ്യിക്കാം. ആമ്പിയറും വോൾട്ടേജും കറക്റ്റായാൽ മാത്രം മതി, സാധാരണ കറണ്ടിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് ഉപയോഗിക്കാം, ഡയറക്റ്റ് എന്തായാലും പ്ലഗ് ചെയ്യാൻ പറ്റില്ല. ഇനി നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഇതിൻ്റെ പെർഫോമൻസ് നോക്കാം. നമ്മുടെ കയ്യിലുള്ള എക്സിസ്റ്റിംഗ് ബാറ്ററിയിൽ ഇത് കണക്ട് ചെയ്യുമ്പോൾ നമുക്കിതിൻ്റെ ഡിസ്ചാർജ് വളരെ കുറവായിട്ടാണ് തോന്നിയത്. എന്നാൽ നമ്മളിപ്പോൾ 7000 ലിറ്റർ പെർ അവർ എന്ന് പറഞ്ഞൊരു ഡിസ്ചാർജ് എന്തായാലും കാഴ്ചയ്ക്ക് അതിലുണ്ടായില്ല. പിന്നീടാണ് നമ്മുടെ കയ്യിലുള്ള ബാറ്ററിയുടെ കാര്യം. ബാറ്ററി ഇത്തിരി പഴയതായതുകൊണ്ട് അതിൻ്റെ ഔട്ട്പുട്ട് വോൾട്ടേജ് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കി. ഔട്ട്പുട്ട് വോൾട്ടേജ് ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 10 ആമ്പിയറിന് 10 വോൾട്ടേജ് മാത്രമാണ് അതിൻ്റെ ഔട്ട്പുട്ട് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നോർമലി ഒരു 12 വോൾട്ടെങ്കിലും മിനിമം ഔട്ട്പുട്ട് ഉണ്ടെങ്കിൽ അത് നല്ല പെർഫോമൻസ് കിട്ടും. അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് റീപ്ലേസ് ചെയ്ത് മറ്റൊരു ബാറ്ററി വെച്ച് നമുക്കൊന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ നമ്മൾ നല്ല ബാറ്ററി വെച്ചപ്പോഴുള്ള പെർഫോമൻസ് മാറ്റം കറക്റ്റായിട്ട് വ്യക്തമാണ്. ആദ്യത്തെക്കാര് നല്ല ഡിസ്ചാർജ് മാറ്റമുണ്ട്. അപ്പോൾ പല സൈറ്റുകളിലും സംഭവിക്കുന്നത് ഇത് തന്നെയാണ്. അതായത് നമ്മൾ കുറഞ്ഞ വോൾട്ടുള്ള ബാറ്ററിയോ അല്ലെങ്കിൽ അതിന് പറ്റാത്ത എസ് എം ബി എസ് ഒക്കെ വെച്ചിട്ടാണ് മിക്ക സ്ഥലങ്ങളിലും കംപ്ലയിൻറ്റ് വരുന്നത്. ഇതിൻ്റെ യൂസേജ് കറക്റ്റായിട്ട് മനസ്സിലാവാതെ നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എപ്പോഴും കംപ്ലയിൻറ്റ് കാര്യങ്ങളൊക്കെ കൂടുതലായിരിക്കും. അപ്പോൾ ഞാൻ ആ പെർഫോമൻസ് കാണിക്കാം. ഇതിപ്പോൾ നല്ല പെർഫോമൻസ് ഉണ്ട്. ആദ്യം നമ്മൾ ആ വോൾട്ട് കുറഞ്ഞെന്ന് കൊടുത്തപ്പോൾ തീരെ പെർഫോമൻസ് കുറവായിരുന്നു, തീരെ ഒരു സാറ്റിസ്ഫാക്ടറി ലെവലിലുള്ള ഡിസ്ചാർജ് ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഓക്കെയാണ്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ ആമ്പിയർ ചെക്ക് ചെയ്യുമ്പോൾ ഏകദേശം 6.9 ആമ്പിയർ ഇത് കറണ്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല പെർഫോമൻസ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് തന്നെ ആ വ്യത്യാസം മനസ്സിലാവും. നല്ല ഡിസ്ചാർജ് വരുന്നുണ്ട്. 1 ഇഞ്ചിൻ്റെ പൈപ്പിൽ കൂടെ അത്യാവശ്യം നല്ല ഡിസ്ചാർജ് തന്നെയുണ്ട്. ഓക്കെ, അടുത്തായിട്ട് വന്നിരുന്ന ഏറ്റവും കൂടുതൽ എൻക്വയറീസ് ഇതിന് എത്ര ഹൈറ്റിൽ ഇത് വർക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇതൊരു ലോ ഹെഡ് ആപ്ലിക്കേഷനുള്ള ഡീ വാട്ടറിങ് ആപ്ലിക്കേഷനുള്ള പമ്പ് ആയതുകൊണ്ട് തന്നെ ഇതിന് ഹെഡ് വളരെ കുറവായിരിക്കും. നമ്മളിപ്പോൾ ഈ പമ്പ് ചെക്ക് ചെയ്തതോടത്തിൽ നിന്ന് നമുക്ക് മാക്സിമം ഒരു 3.5-4 മീറ്ററിൽ കൂടുതൽ ഹെഡ് ഈ പമ്പിന് കൊടുക്കാൻ പറ്റില്ല. അതിൽ കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് ഇപ്പോൾ ഏകദേശം നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന 12 അടി 13 അടിയൊക്കെ ഹെഡിൽ നമുക്ക് കിട്ടുന്ന വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1000 ലിറ്റർ 1200 ലിറ്ററിൽ കൂടുതൽ വെള്ളമില്ല എന്നുള്ളത് നമുക്കത് കാഴ്ചയിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇതൊരു ലോ ഹെഡ് പർപ്പസിന് ഉപയോഗിക്കുന്ന ചെറിയ ഹൈറ്റിൽ കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഡിസ്ചാർജ് കിട്ടുന്ന പമ്പായിരിക്കും. ഹൈ ഹെഡ് ആപ്ലിക്കേഷൻ ആണെങ്കിൽ മറ്റ് പമ്പുകളായിരിക്കും നമുക്ക് കുറച്ചുകൂടി നല്ലതായിട്ട് വരിക. അപ്പോൾ ഈ പമ്പിൻ്റെ ഏകദേശം വില വരുന്നത് 2500-3000 ഇടയ്ക്കാണ്. പല ആൾക്കാരും ഇതിൻ്റെ ചോട്ടിൽ വന്നിട്ട് നമുക്ക് 500 രൂപയ്ക്ക് പമ്പ് കിട്ടുമല്ലോ, ഇതിനെ ഒരു 2500 വരെ 10000 രൂപയ്ക്ക് ഇടുന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകൾ വരുന്നുണ്ട്. ഒന്ന്, അവർക്ക് പമ്പിനെ കുറിച്ചുള്ള ഒരു അറിവ് കുറവുകൊണ്ടായിരിക്കാം. നമുക്ക് ആ റേഞ്ചിൽ അവൈലബിൾ ആയിട്ടുള്ള ആമസോണിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ള പമ്പ് എന്ന് പറഞ്ഞാൽ എ സി കറണ്ടിൽ വർക്ക് ചെയ്യുന്ന ഫൗണ്ടൻ പമ്പുകളാണ് നമുക്ക് അവൈലബിൾ ആണ്. അത് 350 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ തന്നെ അത് ചെക്ക് ചെയ്തിട്ട് കാര്യങ്ങൾ ഉറപ്പാക്കിയിട്ടുള്ള ഒരു കമൻറ്റുകളായിരിക്കാം മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടുക. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 2-3 കാര്യങ്ങൾ. ഒന്ന്, പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതിരിക്കുക. ബാറ്ററി വോൾട്ട് നിങ്ങളെപ്പോഴും ചെക്ക് ചെയ്യുക. പലരുടെയും മൾട്ടിമീറ്റർ ഇല്ലാത്ത കാരണം പെർഫോമൻസ് കുറവ്, അങ്ങനെയുള്ള പല കംപ്ലയിൻറ്റുകളും പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വോൾട്ടേജ് നിങ്ങൾ ചെക്ക് ചെയ്യുക. കഴിയുന്നുണ്ടെങ്കിൽ ആമ്പിയർ ചെക്ക് ചെയ്യാനൊക്കെ ഒരു മൾട്ടിമീറ്റർ വാങ്ങുക എന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പെൻസീവ് ആണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരെണ്ണം വാങ്ങിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഡി സി ആമ്പിയറും ഡി സി വോൾട്ടും മെഷർ ചെയ്യാൻ പാകത്തിനുള്ള മൾട്ടിമീറ്റർ വാങ്ങുക. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു പമ്പ് തന്നെയായിരിക്കും. ഈ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.